ഹലോ, അസ്സലാമു അലൈക്കും. എവിടെ എല്ലാവരും? നമ്മൾ കുറേ ദിവസമായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടാ. അപ്പോൾ ഇതൊന്ന് നമ്മൾ കൊച്ചി പോയൊരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് കണ്ടുനോക്കി. നമ്മൾ പോകുമ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറേ ദൂരം എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇതാ വണ്ടി നിർത്തിയിരിക്കണത്. അമ്മു ഇതാ ഇളനി വാങ്ങിക്കൊടുത്ത് തിന്നുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റൂം എത്താനായിരിക്കണേ. കൊച്ചിയിൽ നിന്നും കുറേ ദൂരം പോകണം. അപ്പോൾ ഇതാ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇതിവിടെ വന്നിട്ടുള്ളത് നമ്മൾ വന്നിട്ട് ഇവർക്ക് പോകാനുള്ള വിസൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതാ അമ്മു ഇതാ നേരെ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണ്. കുളിച്ചണാനക്ക് ഇതിൽ കുളിക്കണാ? അതോ ആ അത് ഡ്രസ്സ് മാറ്റിയിട്ടാ. ബാ ആ ബാ ബാ ബാ. ഇവള് റൂമിക്ക് എത്തിയേക്കുന്നെ ബാത്റൂമിൻ്റെ ഉള്ളിലേക്കാണ് ഓടിപ്പോയിട്ടുള്ളത്. അതൊക്കെ കണ്ടിട്ട് ഓൾക്ക് കുളിക്കാൻ പറഞ്ഞിക്കാണ്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ. അപ്പോൾ റൂമൊക്കെ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇത് ഡബിൾ കോട്ടാണിത്. ഇപ്പോൾ ഞാനും മോളുമാണ്, ഫാസിലും വയസ്സുമാണ് ഉള്ളത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് റൂമാക്കി. അപ്പോൾ എത്തന്നെ റൂം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ സെൻറ്ററിൽ ഒരു ഡോറാണ് കേട്ടോ. അപ്പോൾ ആ ഡോറും തുറന്നാൽ ഞമ്മക്ക് ഒരേ റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പുറത്തും ഇപ്പുറത്തും നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലിതാ ഫായസ് ഇതാ. ഓന് എവിടെ പോയാലും വർക്ക് തന്നെ അല്ലേ, വരുമ്പോഴും വർക്ക് തന്നെയാണ്. വണ്ടിയിൽ ഇങ്ങോട്ട് എത്തോളം. ഇപ്പം ഇതാ അവർക്കുള്ളത്. ഈ റൂമ് നന്നായിട്ടുണ്ട്. രണ്ട് കട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടുള്ളതാണ്. നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല റേറ്റും ഉണ്ട് റൂമിന്. അതന്നെ ഇതേ തപ്പി തടഞ്ഞിട്ടാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പം നമ്മൾ ലഞ്ചൊക്കെ രാത്രിയൊക്കെയുള്ള ഭക്ഷണമൊക്കെ റൂമിൽ തന്നെ കൊണ്ടുവന്നിട്ട് കഴിച്ചു. നല്ല മഴയാണ് കേട്ടോ. എവിടെയും നിർത്താൻ പറ്റിയിട്ടില്ല. വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടിട്ടുള്ളതാണ്. പിന്നെ ഇതാ നമ്മളിപ്പോൾ രാവിലെ നീച്ചിതാ പുറത്തൊക്കെ ഒന്ന് നോക്കി. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പം ഇനി ചായ കുടിക്കാമെന്നും പറഞ്ഞിക്കാണ്ട് ഇപ്പോൾ ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. മേലെയാണ് റൂം കേട്ടോ. അപ്പോൾ ഇതാ ഇത് നമ്മൾ ചായ കുടിക്കാൻ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എവിടെയും ഒരു കടാൾ പോലും ഇല്ല, ഒക്കെ അടച്ചിട്ടിരിക്കണം. പക്ഷേ രാത്രി ഫുള്ളും കടാളായിരുന്നിട്ട് ഞങ്ങൾ വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ 8 മണിയായിട്ടുണ്ടായിരുന്നു രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പോകുന്നതായിരുന്നു. അപ്പോൾ ഇതാ ഇത് കൊച്ചിന് ഹാർബറാണ് ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് കേട്ടോ. നമ്മൾ ഈ സൈഡ് കൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എവിടെയും ഞാൻ പോകാനോ വീഡിയോ എടുക്കാനൊന്നും സമയമില്ല. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിന് വന്ന നമ്മൾ ഇതിന് തന്നെ പോകണ്ടേന്നും പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. എവിടെ കട നോക്കിയിട്ടും കാണാനില്ല. പിന്നെ ലാസ്റ്റ് ഒരു കട കിട്ടി, അവിടെ പോയി കഴിച്ചു. വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, സമയമായിന്നും പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതാ റൂമൊക്കെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെയാണ് ഇപ്പോൾ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. മേലത്തെ റൂമിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇതാ നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കുറേ ദൂരം വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു അറബിക്കടലിൻ്റെ റാണി പറഞ്ഞിട്ട് ഒരു കട. കടയില്ല ശരിക്കും പറഞ്ഞാൽ ഒരു വീട് പോലെയാണ് തോന്നിയത്. ശരി, എന്തായാലും ഒന്ന് പോയി നോക്കാമെന്നും പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ ഇതൊരു വനിതാ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഒരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇതാ വണ്ടികളും ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഹൈവേ വന്ന കാരണം എവിടെയും നിർത്താനോ ഒന്നിനും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ അറബിക്കടലിൻ്റെ റാണി എന്ന് പറഞ്ഞാൽ തന്നെ അത് മൊത്തത്തിൽ മീൻ ഐറ്റങ്ങളാണ്. കടലിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഐറ്റം ഉണ്ടോ അത് മൊത്തം ഈ ഇതിൽ ട്രോളിയിൽ ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഓല് ഇങ്ങനെ തള്ളി നീക്കിയിട്ട് കൊണ്ടുവരുന്നത് കപ്പയാണ് കേട്ടോ. പൂളയാണത്, പൂള പുഴുങ്ങി കടുകറുത്തതാണ്. എല്ലാതും ഉണ്ട്. ഞാനൊരു കരിമീൻ വാങ്ങി. അങ്ങനെതാ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. മീനിൻ്റെ പഞ്ഞീന് വരെ ഫ്രൈ ആക്കി വെച്ചേക്കണ കേട്ടോ. കടലിലെല്ലാം എന്താ എന്തെല്ലാം ഉണ്ടോ അത് മൊത്തത്തിൽ ഈ ഇതിൻ്റെ ഉള്ളിലുണ്ട്. വന്നാൽ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ഉണ്ടായിന്. അപ്പം അങ്ങനെതാ ഞാൻ ചോറാണ് വാങ്ങിയത്. അത് ചെമ്മീനാണ്, ഉണക്കച്ചെമ്മീന് സംബന്ധി. അങ്ങനെ കുറേ ഐറ്റം ഉണ്ടായിരുന്നു. വെറും ചോറ്റിക്ക് തന്നെ ഞാൻ എവിടെ പോയാലും ഇതേ കഴിക്കലുള്ളൂ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. മോളിതാ ചട്ടിച്ചോറ് മതി പറഞ്ഞിട്ട് ഓള് ചട്ടിച്ചോറ് വാങ്ങി. അവരണ്ടാളും ബിരിയാണി മതി പറഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി വാങ്ങി. അമ്മൂനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കണ്ടിട്ട് കൊടുത്തങ്ങ. അപ്പോൾ ഇതാ ഇതൊരു മുതലാണ് കേട്ടോ ഈ ചട്ടിച്ചോറ്. നമ്മളിവിടെയൊക്കെ ചട്ടിച്ചോറ് പറഞ്ഞാൽ അതിൽ ഒരു ആംപ്ലേറ്റും അതും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിൽ എല്ലാം ഉണ്ട്. അത്ര ഐറ്റം മീനും ഈ ഒരു ചട്ടിച്ചോറിലുണ്ട് കേട്ടോ. 10-15 ഐറ്റം മീനുകൾ ഈ ചട്ടിച്ചോറിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാം കുറച്ച് കുറച്ചായിട്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതാ. അമ്മൂനും ലൈസും ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ് വാങ്ങിയതാ. നമ്മൾ പുറപ്പെടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ഇവിടെയൊക്കെ നിർത്തി നമ്മൾ ചായയും വെള്ളമൊക്കെ വാങ്ങി കുടിച്ച് ഇത്രയും ദൂരമല്ലേ. അങ്ങനെ ഇപ്പോൾ ഏതായാലും നമ്മളിതാ പെരിന്തൽമണ്ണ എത്തിയിട്ടാ. 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഓൾക്ക് അമ്മൂന് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ കയറിയതാണ് അറ്റ്ലസ്. ഇത് നമ്മളെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് പെരിന്തൽമണ്ണ.
അപ്പൊ നല്ല വിലക്കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടീന്ന്. അപ്പൊ അങ്ങനെ വന്നു നോക്കിയതാണ്. പക്ഷെ എത്തിയപ്പോ നേരായി ഇതാ കടക്ക ഓരോ ഭാഗമൊക്കെ അടച്ചു കഴിഞ്ഞേക്കണു. സ്റ്റാഫുകളൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടാ. എന്താ വെച്ചാ പെൺകുട്ടികൾക്കുള്ളതാണ്, ചെറിയ കുട്ടികളുടെ ഡ്രസ്സാണ് അധികം ഇവിടെയുള്ളത്. ഒരു മേലെ ഒരു ഫ്ലാറ്റ് ഫുള്ളും ഒന്നായിട്ട് നിരന്ന് കിടക്കുന്നുണ്ട് കേട്ടാ. ഫുള്ളായിട്ട് നമ്മള് രാവിലെ കണ്ണ് കേറിയ വൈകുന്നേരം വരെ പോവാം. അത്രക്ക് പർച്ചേസിങ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഉള്ളില്. നിറയെ ടോപ്പ് കുട്ടികളുടെ ഡ്രസ്സാണ് ഏറ്റവും കൂടുതൽ ഇവിടെ. പക്ഷെ ഒക്കെ ഒന്നെടുത്താലും ഒന്ന് ഫ്രീ, ഒന്നെടുത്താലും രണ്ടെണ്ണം ഫ്രീ ഒക്കെ ആണത്. പക്ഷെ വില വ്യത്യാസങ്ങളുണ്ട് കേട്ടാ. എല്ലാം വില കമ്മി എന്നൊന്നും പറയല്ല. ക്വാളിറ്റി അതുപോലെ തന്നെയാണ്, നല്ലതും ഉണ്ട് കുറച്ച് കമ്മിയായതുകൊണ്ട്. അതുപോലെ തന്നെ എല്ലാ ഡ്രസ്സും അതുപോലെ തന്നെയാണ് ഉള്ളത്. പക്ഷെ കുട്ടികൾക്ക് പറ്റിയായിട്ട് നമുക്ക് ഏത് കളറ്, ഏത് ഡിസൈൻ, ഏത് മോഡൽ വേണമെങ്കിലും ഇതിൽ കയറി വന്നാൽ നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റും. ആ ഒരു ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇപ്പം ഈ 199 എന്ന് പറഞ്ഞ സാധനം തന്നെ 75 വരെ ഇതിലുണ്ട്. അതും നമ്മൾ നോക്കിയിട്ടുണ്ട്. പക്ഷെ ക്വാളിറ്റി കൂടുതലുള്ളുണ്ട്, ക്വാളിറ്റി കുറഞ്ഞതും ഉണ്ട് കേട്ടോ. ഇപ്പം ഇത് നമ്മൾ വില കമ്മി ഒന്നിനൊന്ന് ഫ്രീ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് കുട്ടികൾക്കൊക്കെ വീട്ടിലൊക്കെ ഇട്ട് കൊടുക്കാനോ പുറത്തേക്ക് പോകുമ്പോൾ ഇട്ട് കൊടുക്കാനൊക്കെ ഒരു ഇതൊക്കെ പറ്റും. പിന്നെ ഏത് കളറ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ. കളറില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവില്ല. ഞാനവിടെ തപ്പുങ്ങൾ മൂന്നാളും പോയത് കണ്ടില്ല. ഇതൊക്കെ എന്താ പറയട്ടെ, അമ്മു ആ ഡ്രസ്സിന്റെ ഉള്ളിലൊക്കെ കിടന്നുകാണ്ട് ഇങ്ങനെ ഒളിച്ചു കളിക്കണം. ഒക്കെ കുട്ടികളായിട്ടുള്ള പേരൻസാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. ആ കുട്ടികളെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അമ്മനെ കുറേയൊക്കെ നമ്മൾ എടുത്തു, കുറച്ചൊക്കെ കൊണ്ടുപോകാനും ഒക്കെ വേണം. അപ്പം അങ്ങനെ അവിടെ പോയിട്ട് ഇടാനുള്ള ഡ്രസ്സുകൾ, നൈറ്റ് ഡ്രസ്സുകൾ, അങ്ങനെ പുറത്തേക്ക് ഇടാനുള്ളത്, അങ്ങനെ കുറേയൊക്കെ സെലക്ട് ചെയ്ത് കണ്ടൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. നിറയെ ഉണ്ട്, നമുക്ക് സമയമില്ല. ഒരു കട ഇങ്ങനെ ലൈറ്റൊക്കെ ഓഫാക്കിക്കൊണ്ട് ഇരിക്കും ചെയ്യണം. ആ സമയത്താണ് നമ്മൾ കയറിയത് തണ്ടിയില്ലേ. നല്ല നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ട്രൗസർ പോലെ ജീൻസിൻ്റെ ആണ് ഇത്. നമ്മൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും ഇത്. അങ്ങനെ നമ്മള് കുറച്ച് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കണ്ടൊക്കെ എടുത്തുട്ടാ. അപ്പൊ ഇനി സമയം ആയും ചെയ്തു, ഒരു കട അടിച്ചുകൊണ്ട് ഇരിക്കും ചെയ്യല്ലേ. അപ്പൊ ഇനി പോവുകയെന്നും പറഞ്ഞക്കാണ്ട് അങ്ങനെ നമ്മള് താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ പിന്നെ അമ്മും വയസ്സും എ ബി സി ഡി എണ്ണിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കണ സമയം പോണ്ടേ. ഒക്കെ ആകെ ടയേർഡായി ചെയ്തേക്കണു, പോയി തിരിച്ചുകൊണ്ട് വന്നും ചെയ്തതല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ മതിയാക്കിയിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ടാ. അപ്പോൾ ഇവിടെ ഇറങ്ങി വന്നപ്പോൾ ഇതിൻ്റെ സൈഡിൽ കുറേ കേക്കൊക്കെ ഇങ്ങനെ ഒരു ഷോക്കേസ് പോലെ അതിലൊക്കെ ഉണ്ടാക്കി വെച്ച് അമ്മ അത് നോക്കി നിൽക്കണ. ഇനി കേക്കൊന്നും കിട്ടൂല, വീട്ടിലെത്തുമ്പോൾ ഒത്തിരി ഒക്കെ അടച്ചിട്ടുണ്ടാവും. എന്താ അപ്പൊ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.